നമസ്കാരം. ഇന്നത്തെ പ്രധാന പ്രാദേശിക വാർത്തകളുമായി ന്യൂസ് ടുഡേ. നെന്മണ്ടയിൽ 16-കാരിയെ പീഡിപ്പിച്ചതായി പരാതി. അമ്മയുടെ പരാതിയിലാണ് ബാലുശ്ശേരി പോലീസ് കേസെടുത്തത്. നെന്മണ്ട കോളിയോട് മലയിൽ 16-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ പൊന്നശ്ശേരി സ്വദേശിയായ യുവാവിന്റെ പേരിൽ ബാലുശ്ശേരി പോലീസ് പോസ്കോ പ്രകാരം കേസെടുത്തു. പെൺകുട്ടിയുടെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്ന യുവാവ് കാർ ഡ്രൈവിംഗ് പഠിപ്പിക്കാനെന്ന വ്യാജേന പല സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചതായി പരാതിയിൽ പറയുന്നു. വെള്ളിയാഴ്ച മുതൽ ജുവൈനൽ ഹോമിൽ കഴിയുകയായിരുന്ന പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റ്യാടിയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായ പ്രചാരണം വ്യാജമെന്ന് കുറ്റ്യാടി പോലീസ്. ശ്രമം നടന്നെന്ന വ്യാജ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു വരുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ ആർ കെ സുഗുണൻ നൽകുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി കുറ്റ്യാടി പോലീസ് എന്ന പേരിലാണ് കുറ്റ്യാടിയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നു എന്ന രീതിയിൽ വ്യാജ സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഇത്തരത്തിലൊരു സന്ദേശം പോലീസ് അയച്ചിട്ടില്ലെന്നുമാണ് കുറ്റ്യാടി പോലീസ് പറഞ്ഞത്. കുട്ടികളെ നാം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഇത്തരത്തിൽ രക്ഷിതാക്കളെ ആശങ്കയിലാക്കുന്ന ഇത്തരം വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും കുറ്റ്യാടി പോലീസ് പറഞ്ഞു. കുറ്റ്യാടി, നാദാപുരം, വാണിമേൽ, പേരാമ്പ്ര തുടങ്ങിയ ഭാഗങ്ങളിലെ ഒട്ടുമിക്ക വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഈ സന്ദേശം എത്തിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുറ്റ്യാടിയിൽ ഇത്തരത്തിൽ ഒരു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം എത്തിയിട്ടില്ലെന്നുമാണ് പോലീസ് അറിയിച്ചത്. കാവിലുംപാറ പഞ്ചായത്ത് മുഴുവൻ ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക്. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിവരങ്ങളുമായി ആർ കെ സുഗുണൻ ചേരുന്നു. ഷാർഗി, കാവിലുംപാറ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ 16 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണാവുകയും ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നിരിക്കുകയുമാണ്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമാണ് 2 മണിവരെ തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയുള്ളത്. പുറത്തുനിന്നുള്ളവർ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കരുത് എന്നും ആശുപത്രി പോലുള്ള അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമേ പഞ്ചായത്തിലുള്ളവർ പുറത്തേക്ക് പോകാവൂ എന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. ഏറെക്കാലത്തെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് ശേഷം ഏറെ ആശ്വാസത്തോടെ കടകൾ തുറന്നു പ്രവർത്തിക്കാനും ഓണം വിപണി ലക്ഷ്യമിട്ട് തുണിത്തരങ്ങൾ ഉൾപ്പെടെ എത്തിക്കുകയും ചെയ്തപ്പോഴാണ് അപ്രതീക്ഷിതമായി തൊട്ടിൽപ്പാലം ടൗൺ ഉൾപ്പെടെ വീണ്ടും ലോക്കായിരിക്കുന്നത്. ഇത് വ്യാപാരികളെ വലിയ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്. ജനങ്ങൾ പരിസരത്തെ ടൗണുകളിൽ പോയി ആവശ്യങ്ങൾ നിറവേറ്റുന്നതായാണ് കാണാൻ സാധിക്കുന്നതെന്നും പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. ഓട്ടോ ടാക്സി സർവീസുകൾ നിലച്ചതോടെ ഓട്ടോ ടാക്സി തൊഴിലാളികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വടകര എക്സൈസ് പാർട്ടിയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും നടത്തിയ പരിശോധനയിൽ 135 കുപ്പി വിദേശ മദ്യം പിടികൂടി. ഓണ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത്. വടകര റെയിൽവേ സ്റ്റേഷനിൽ എക്സൈസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 135 കുപ്പി ഗോവൻ മദ്യം പിടികൂടി. ഓണം കണക്കിലെടുത്ത് ഗോവയിൽ നിന്നും വൻതോതിൽ മദ്യം കടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്. വടകര എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി വിപിൻകുമാർ, വടകര റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി പി ബിനീഷ്, എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയിലെ പ്രിവന്റീവ് ഓഫീസർ പ്രമോദ് പുളിക്കൂൽ, വടകര എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എ പി ഷിജിൻ, ടി സനു, ഡ്രൈവർ ബബിൻ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ലോക്ക്ഡൌൺ കാല അവധി വേതന ആവശ്യപ്പെട്ടതിന്റെ പേരിൽ LIC കോഴിക്കോട് ഡിവിഷണൽ മാനേജറെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് സത്യാഗ്രഹം. വടകര ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ സെക്യൂരിറ്റി ആൻഡ് ലേബർ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ CATUവിന്റെ ആഭിമുഖ്യത്തിലാണ് കരാർ തൊഴിലാളികൾ സത്യാഗ്രഹം നടത്തിയത്. LIC കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിൽ 11 വർഷത്തോളം ജോലി ചെയ്തിരുന്ന പി സുരേഷിനെ ലോക്ക്ഡൌൺ കാല അവധി വേതനം ആവശ്യപ്പെട്ടതിന്റെയും ദൃശ്യമാധ്യമത്തിൽ വാർത്ത കൊടുത്തതിന്റെയും പേരിൽ LIC ഡിവിഷണൽ മാനേജർ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ സെക്യൂരിറ്റി ആൻഡ് ലേബർ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ CATUവിന്റെ ആഭിമുഖ്യത്തിൽ കരാർ തൊഴിലാളികൾ സത്യാഗ്രഹം നടത്തിയത്. സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വടകര LIC ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. പരിപാടി CATU ജില്ലാ സെക്രട്ടറി VK വിനു ഉദ്ഘാടനം ചെയ്തു. KP ഷൈനു, KP കരുണാകരൻ, CV അനിൽകുമാർ, PP പവിത്രൻ, കരിമ്പിൻ ബിന്ദു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വടകര. ഇനിയൊരു ഇടവേള. The exclusive jet showroom, Nadapuram and Kuttyadi.
വടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് വടകര MP കെ മുരളീധരൻ നിർവഹിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് എടോടിയിലാണ് നടന്നത്. വടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കെ മുരളീധരൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ വെച്ച് നടന്ന ഇന്റർ കോളേജ് കരാട്ട ചാമ്പ്യൻഷിപ്പിൽ 55 കിലോ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ വെങ്കട് സുരേഷിനെയും ചടങ്ങിൽ അനുമോദിച്ചു. ചടങ്ങിൽ PS രഞ്ജിത് കുമാർ അധ്യക്ഷം വഹിച്ചു. രഞ്ജിത് കണ്ണോത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഡ്വ സി വത്സലൻ, പുറന്തോട്ട് സുകുമാരൻ, VK പ്രേമൻ, KP സുബേർ, ഷംസുദ്ദീൻ കല്ലിങ്കൽ, നടക്കൽ വിശ്വനാഥൻ, കോറോത്ത് ബാബു, നിജേഷ്, ജിജേഷ് PK, റീജ പറമ്പത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വടകര. സമ്പൂർണ്ണ മാലിന്യമുക്ത വടകര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഹരിയാലി ഹരിതകർമ്മ സേനയുടെ യോഗം ചേർന്നു. വാർഡ്തലത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത്. സമ്പൂർണ്ണ മാലിന്യമുക്ത വടകര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഹരിയാലി ഹരിതകർമ്മ സേനയുടെ യോഗം ചേർന്നു. വാർഡ് തലത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം നടത്തിയത്. നഗരസഭാ ചെയർമാൻ KP ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് സൂപ്പർവൈസർ വിൻസെന്റ് CA സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ AP പ്രജിത അധ്യക്ഷത വഹിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TP ബിജു, മണലിൻ മോഹനൻ എന്നിവർ പദ്ധതി വിശദീകരിച്ചു. വിലക്കുറവിന്റെ വിപണിയെ ഒരുക്കിക്കൊണ്ട് വടകര സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ഓണം ഫെയർ 16 മുതൽ ആരംഭിക്കും. സബ്സിഡി ഇനങ്ങൾക്ക് പുറമെ മാർക്കറ്റ് വിലയിലും കുറഞ്ഞ നിരക്കിൽ ഇതര സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ്. മഹാമാരി തീർത്ത ദുരിതങ്ങൾ പെയ്തൊഴിയാതെ ആശങ്ക തീർക്കുമ്പോൾ ആശ്വാസവുമായി വിലക്കുറവിന്റെ മഹാവിപണി ഒരുക്കുകയാണ് വടകര സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 16 മുതൽ 20 വരെയാണ് ഓണം ഫെയർ നടത്തുന്നത്. ഫെയർ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു നിർവഹിച്ചു. TSO സജീവൻ, ഡിപ്പോ മാനേജർ JN, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവൻ, രാമകൃഷ്ണൻ മാസ്റ്റർ, മടപ്പള്ളി മോഹനൻ, നിജിൽ, സോന എന്നിവർ പങ്കെടുത്തു. സബ്സിഡി ഇനങ്ങൾക്ക് പുറമെ മാർക്കറ്റ് വിലയിലും കുറഞ്ഞ നിരക്കിൽ ഇതര സാധനങ്ങളും ഗുണമേന്മയുള്ള ശബരി ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ വടകര. ഇനിയൊരു ഇടവേള. മയൂരം വിളിച്ചെന്ന ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വിജയ പാരമ്പര്യത്തിന്റെ തിളക്കവുമായി ശ്രീ സാഗർ കോളേജ് വടകര. പറമ്പിൽ സർക്കാർ UP സ്കൂൾ കെട്ടിട നിർമ്മാണം 2022 പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കുറ്റ്യാടി MLA നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഇനിയൊരു അറിയിപ്പ്. വീരഞ്ചേരി സഹകരണ കാർഷിക നഴ്സറി നാളെ തുറന്ന് പ്രവർത്തിക്കും. പ്രവർത്തന സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെ. ബന്ധപ്പെടേണ്ട നമ്പർ 9562 89 15 54. ഇതോടെ ന്യൂസ് ടുഡേ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.